അടിപൊളി സാധനം കേട്ടോ, സാധനം കണ്ടോ ചെമ്മരെ കണ്ട. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് വീക്ഷിക്കുന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ കണ്ട ഒരു കുരുവറ്റിക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും പകുതി പണി കഴിഞ്ഞിരിക്കുക, കാരണം ഇവിടെ കുഴി കാണിച്ചു തരാം. കണ്ടപ്പാ നമ്മുടെ നടിയിൽ കാണുന്ന കുഴി കേട്ടോ, കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ കുഴി കേട്ടോ. ഈ കുഴി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും പിടിച്ചു വരുന്ന കുഴിയാണത്. അത് ഒരു പിന്നെ വീട്ടുകാരൻ്റെയാണ്. അത് നമ്മൾ പൈസയെ കൊടുത്തത് സാമ്പത്തികം കൊടുത്തിട്ടാണ് ആ കുഴി പിടിക്കുന്നത്, സാധാരണ പിടിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ആ കുഴി നേർത്ത് തരണ്ടോ, മണ്ണടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഇപ്പോൾ ഞങ്ങൾ ഈ കുഴി വറ്റിക്കാൻ പോവാണ്. അപ്പം കുറച്ച് കണ്ടല്ലോ ഉണ്ടോ, ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ട്. മീനുണ്ടായിരുന്നു, കാരണം ഈ അത്തെങ്ങ് കണ്ട, അത്തെങ്ങാണ് അതിൻ്റെ എൻഡ്. അവിടെ നിന്ന് അങ്ങ് വരാ വണ്ടി വന്നുണ്ടോ, അവിടെ വരെയുള്ള കുഴിയായിരുന്നത്. ആ കുഴിക്കകത്തു നിന്നാണ് ഞങ്ങൾ എല്ലാ വർഷവും പറ്റിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഇതവർ പെട്ടെന്ന് നികത്തിക്കളഞ്ഞു, ഞങ്ങൾ പണിക്ക് പോയൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് പറ്റിക്കാൻ പോവുക. തണ്ടിവിടൊക്കെ ഉണ്ടോ വല്ലിട്ട് മൂടി. ഇപ്പം മീനുണ്ടെങ്കിലും കിട്ടാൻ പാടാ അതിനകത്ത് നിന്നൊക്കെ. അപ്പം എന്തായാലും അടിപൊളി വീഡിയോ, കാരണം ഇഷ്ടം പോലെ മീനായതുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് അങ്കത്തിൽ ഇറങ്ങാൻ തരും. അപ്പം വീട്ടിലേക്ക് പോവും. പഴയ കാലങ്ങൾ നമ്മൾ ഇന്നത്തെ കാലങ്ങളിൽ മെയിനായിട്ട് മോട്ടറൊക്കെ നമ്മൾ കുഴിച്ചോണ്ടിരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലം ഒന്ന് ഓർമ്മിപ്പിക്കും. കാരണം തേക്ക് പാട്ടമുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ആൾ നിന്നുണ്ട്. അത് തേക്ക് പറ്റിക്കുന്ന സംഭവമാണ്. നമ്മുടെ മെയിൻ ചാക്കോച്ചോ, നമ്മുടെ സുരേഷണ്ണ ഇതിപ്പോൾ ഉണ്ട്. ഇവിടെ ഉണ്ട് ഏട്ടൻ പറഞ്ഞു. ഏട്ടൻ പേരാ ഏട്ടാ? സിജോ. സിജോ വീടോടാ? വീടിനാട്. ഇവിടെ ചേർക്കാന്നാണോ? അപ്പോൾ നമ്മുടെ കണ്ണപ്പനുണ്ട്. ഞങ്ങൾ മൂന്ന് നാല് പേരെ പിടിക്കാനൊന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വലിയ ഗ്യാങ്ങൊന്നും കൂട്ടത്തില്ല, കാരണം പെട്ടെന്നായതുകൊണ്ട്. അപ്പം എന്നാ സംഭവിക്കുന്നത്, ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ ഇനി പറ്റിച്ച് മീൻ പിടിച്ചിരുമ്പോഴത്തേക്കും നേരം പോകുമെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഈ ഓണറിന് വിളിച്ച് വെച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല, വിളിച്ചോളം പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഇന്നലെ തൊട്ട് വീടെ മീൻ പിടുത്തൊക്കെ ഇറങ്ങിയിടന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് വെറുതെ നികത്തി പോകും, നികത്തി പോയി കഴിഞ്ഞാൽ മീൻ ചത്തുപോകത്തേയുള്ളൂ. അപ്പം ഉള്ള മീൻ എങ്ങനെ പിടിച്ച് തരാൻ മതി ഉണ്ടോ? അങ്ങനെ അവിടെ അനങ്ങുന്നുണ്ടോ? അതിനകത്തൊക്കെ വരാലും ചേർമീനും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ്. നിങ്ങളത് മിസ് ചെയ്യരുത്, കാരണം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. എന്നാ ഏണ്ണ, ഓക്കെ ആയോ? രക്ഷണാ റെഡിയായോ? പണിപ്പുരയില്ല, ഇതിൻ്റെ ആവശ്യം മോട്ടർ വെച്ച് പറ്റിച്ചാൽ പോരെ. നമ്മുടെ ഇല്ല ചാക്കോച്ചോ. പഴയ കാലഘട്ടത്തിൽ ചാക്കോച്ചോ പണ്ടൊക്കെ പറ്റിച്ചിട്ടുണ്ട്, കുഴി പറ്റിച്ചിട്ടുണ്ടല്ലേ. പുരിയ അപ്പോഴത്തേക്കാണ് നമ്മൾ തുടങ്ങാൻ പോണി കേട്ടോ. ഞങ്ങളുടെ അവിടെ ചാക്കോച്ചോ എല്ലാം കാണിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടൊക്കെ അവിടെ നിന്ന് എല്ലാം തേയ്യ അപ്പുറത്തോട്ട് കളയുക. അപ്പം ഈ പാടം കണ്ടോ, നല്ല രസമില്ലാണ്, മൊത്തം പച്ചപ്പ് ഉണ്ട്. അപ്പോൾ ചങ്കൾ കണ്ട് നമ്മൾ തുടങ്ങി കേട്ടോ, പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം വെള്ളം തേക്കൊണ്ടിരിക്കേണ്ടോ. പണ്ടത്തെ കാലത്ത് കണ്ടോ ഇതുപോലെയൊക്കെ ആയിരുന്നു വെള്ളം പറ്റിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ മോട്ടറും മെഷീനൊക്കെ വന്നത്. അപ്പോൾ എന്താ ഈ പഴയ തലമുറ ആളുകൾ നിൽക്കുന്നതുകൊണ്ട് പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സരേഷന്. അപ്പോൾ കണ്ടോ ഈ വെള്ളം പറ്റിക്കുകയാണ് കണ്ടോ. ഇത്രയും വലിയ കുഴിയായിരുന്നത്, ആ കുഴി കണ്ടോ നിങ്ങൾക്ക് മണ്ണിട്ട് കയറിയുണ്ടോ. ഒരത് മൂടുവാണ്. അപ്പം അവിടെ ആയിരുന്നു ശരിക്കും മീൻ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഞങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയി. കാരണം അവിടെ നികത്തി കൊണ്ട് മീനൊക്കെ കൂടുതൽ അടിയിൽ പോകാൻ സാധ്യതയുള്ളൂ, വരാലും ചേർമീൻ കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു എന്നാ സ്മീലുമായിട്ടൊക്കെ ഒന്ന് മീൻ പിടിക്കാതിരുന്ന സ്ഥലമാണിത്. അപ്പോൾ അത് ഇങ്ങനെ ഈ അവസ്ഥയിലായി. അപ്പം ഇത്ര ഭാഗത്ത് മീൻ എന്തായാലും പിടിക്കുന്നതായിരിക്കും. എന്തായാലും നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്, കാരണം മീൻ കിട്ടുന്ന നാല് ദിവസം ഉറപ്പുണ്ട്. ഇനി കല്ലും കട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അങ്ങനെ അറിയില്ല, എന്നാലും മീനുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ പാടം കണ്ടോ, കായപ്പുറം പാടമാണ്. ഈ പാടം നമ്മൾ വിതച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു 20 ദിവസത്തോളം ആയിട്ടുണ്ട്. ഒന്നാമോളം ഇടാനിട്ട് ഇതേരിയാണ്, കടനാശിനി അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാടാണ് കേട്ടോ, നമ്മുടെ കുട്ടനാട്, നമ്മുടെ നാടായത് ഉണ്ടല്ലോ. കായൽപ്പുറമാണത്, പുളിങ്കുന്ന് കായൽപ്പുറം നല്ല സ്ഥലമാണത്. ഒരു ചായക്കടാണ് അവിടെ കണ്ടോ, ചാക്കോച്ചായിരുന്നിരിക്കുകയാണത്. എന്തായാലും അല്ലേ, നല്ല അടിപൊളി സംഭവമാണേ, അവർ മിസ് ചെയ്യരുത്. അപ്പോൾ മച്ചന്മാരേ, നമ്മൾ തേക്ക് പാട്ടപ്പോ തേക്ക് തേക്ക് കുഴഞ്ഞു നിൽക്കുക. കണ്ണപ്പനാണ്ട് ആവേശം കൊണ്ട് ചാടിയിരിക്കുക കണ്ടോ.
വരാലൊക്കെ ഇതിനടിയിലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഇതിൻ്റെ അടിപ്പുറ കണ്ടിട്ടേ മടങ്ങും. മറ്റന്മാരാടെ ഇവിടെ ഇവിടെ മീനുണ്ട് കേട്ടോ, വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. വില ഈ കാര്യമാണത്, എൻ്റെ ദൈവം കാര്യമുണ്ട്. എന്താ ഇതിനകത്ത് മീനുണ്ട്, ഇതിനകത്ത് വെള്ളം പറ്റി വരുന്നുണ്ട്. വാഹയാണത്, വാഹയായിരിക്കും അത്. മീനുണ്ട് കേട്ടോ, അവിടെ കേട്ടോ, അവിടെ മീനുണ്ട്. വാഹ കുഞ്ഞു അയ്യോ, നമ്മുടെ കുഴിയൊക്കെ കണ്ടേ, നല്ല വെള്ളം വരികയാണ് കേട്ടോ, കണ്ട വെള്ളമൊക്കെ പറ്റിയുണ്ടോ. ഇനി അകത്തുനിന്നൊക്കെ ഇനി മീനുണ്ട്, ഇറങ്ങി വരും. അപ്പം സലേഷൻ കണപ്പണുണ്ടോ, തരുന്നുണ്ടോ. അപ്പം ഇതിനകത്തൊരു വാഹ ഇപ്പം ഞാൻ കണ്ടെന്ന് തരും. വാഹയും കണ്ട്, വാഹ കുഞ്ഞിനെ കണ്ട്, മറ്റുള്ള മീനൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പം കാരി കിടപ്പുണ്ടേ, ഇതുണ്ടോ, ഒരു കാരിയുണ്ട്. എന്നാ കാരി നോക്കണ്ട, വെള്ളമൊക്കെ അത്യാവശ്യം പറ്റി കണ്ടാ. ഇനി ശകലം വെള്ളമുള്ളു, 25 വാട്ട പറഞ്ഞു, 35 വാട്ട ആയി, ഇപ്പം അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തെങ്ങിന് അടയ്ക്കണ്ട, ഒരു മീനുണ്ട് കേട്ടോ, ഒരു വാഹ ഇരിപ്പണം അവിടെ, അത് കണ്ടുകൾ പതിനാറി പിടിക്കാം. കണ്ടല്ലേ, വെള്ളം മൊത്തം പറ്റിക്കേ, അത് ഒന്ന് ഒന്നര കിലോ വേണം. കണ്ടോ കാരി കാരി പറ്റാൻ പോലെ. അപ്പം നമ്മുടെ കണ്ണപ്പൻ ഇറങ്ങിയിരിക്കുക, എന്നാടാ കാരണോ? ആ ഓക്കെ ഓക്കെ, കഥാർത്ഥം വെട്ടക്കുറവുണ്ട് കേട്ടോ. വെട്ടതിന് ഓപ്പോസിറ്റ് ആയിട്ട് തേപ്പൻ മീൻ പോലെ ഇതാണ്. നീ ശക്കര ഉണ്ടോ? ശക്കര ഉണ്ടോ? ശക്കര പ്രശ്നമുണ്ടോ? തേപ്പൻ മീൻ കാണിക്കുമ്പോൾ ഞെട്ടരുത്. അയ്യോ, ഏതാണ്ട് കാര്യമാണ്. ആ അടിപൊളി സാധനം ഉണ്ട് കേട്ടോ, കാണിക്കണം. അത് പോക്കാൻ പിടിക്കാൻ, ഇതൊന്ന് കാണട്ടെ, ആൾക്കാരെ കാണട്ടെ, മീൻ ആൾക്കാരെ കാണട്ടെ. ആ കണ്ട സമയം ഇഷ്ടം പോലെ പിടിക്കാൻ. അത് ഒളി ഒളി ഫസ്റ്റ് മീൻ. ഓക്കെ കേട്ടോ, കളയരുത്, കാഴ്ചക്കാരുണ്ട് കേട്ടോ, സബ്സ്ക്രൈബേഴ്സ് കേട്ടോ, കറിക്കുന്നതൊക്കെ. അയ്യോ കണ്ടേ, ഒളി ഒളി ഒളി, ഇത് കണ്ട, ഇത് കണ്ട, ഇത് കണ്ട സാധനം കണ്ട, ഉച്ച പോലെ കണ്ട 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 കണ്ട. അയ്യോടാ, കളയടാ, എവിടെ പോകാനാടാ, പിടിക്കാതെ നമുക്ക്, നമ്മൾ പിടിക്കും പിടിക്കും. ഈ സമയങ്ങളുണ്ടോ? കേട്ടോ, അതിനാ വന്ന് പിടിക്കുന്നത്, കൊല്ലരുത്, കൊന്നിട്ടാണ് ജീവനാണ് കാണിക്കണം. എന്നാണത്? ഓ പോളി, ഇപ്പൊക്കെ പിടിച്ചേ, അടിപൊളി സാധനം, അടിപൊളി. ആ ഒരു 2 കിലോ എടുത്തൊരു വാഹ കേട്ടോ, ചെളി കപ്പിച്ചു കേട്ടോ. നമ്മൾ ചേർന്നതാ കുടിച്ചിരിക്കുന്നുണ്ടോ, കണ്ടോ ചേർന്നതിനെ കുടിച്ചു. വേണ്ട, നിങ്ങൾ നിങ്ങളില്ല കണ്ടോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കാരി കാരിയുടെ വിളയാട്ടത്തിലെ ഒരു മീൻ നടന്നിരിക്കുന്നുണ്ടോ, നമ്മുടെ സുയപ്പാൻ കണ്ടോ, വിളയാട്ടം വിളയാട്ടം. നമ്മുടെ ജാക്കോച്ചാൻ തീപ്പുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തീപ്പുണ്ട്, റിനോണ തീപ്പുണ്ട്, നമ്മുടെ തോമാച്ചാൻ തീപ്പുണ്ട്. ചേട്ടൻ വേനാടാ, ലിപിൻ ചേച്ചി വരണേ, ജോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ, അവർക്ക് നീ ഇപ്പോഴത്തെ കാണാമെന്നാണ്. കാര്യം പിടിച്ചോ, അപ്പോൾ കാരിയുടെ കുത്തുള്ള സാധനം കേട്ടോ. എന്തായാലും ഇത് മീനുണ്ട് കേടേ, ഈ ആളാണ്ടോ, എനിക്കാണെങ്കിൽ ഇതായിട്ട് സമാധാനം ഒന്നുമില്ല. ഏയ് അള്ളയ്ക്കാൻ തന്നെ ഉണ്ടോ, ഇനി നമുക്കേ നീ പിടിക്കാനല്ലേ. ദേഹി കണ്ടതേ, വേറെ മീൻ കണ്ടതേ, ചെയ്തേ ഇത് കണ്ട, ഇത് കണ്ടത് കണ്ട കണ്ടോണേ, സാധനം കണ്ട 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 കണ്ടിട്ട് പിടിക്കാതെ ആൾക്കാരെ കണ്ടോട്ടെ, ഇങ്ങനെ കണ്ടോട്ടെ, അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ, അവർക്ക് വേണ്ടി പിടിക്കുന്നത്.
ചെളിക്കാത്തത് വലിയ കേട്ടോ ക്യാമറ ആട്ടക്കാണ് എന്നാ ഓ നമ്മുടെ അനാബസ് ചെമ്പല്ലി എന്റെ തലക്കടിക്കരുത് ഞാൻ മാറിക്കോളാം ആണോ ആ പോളി കാര്യണ്ടേ എന്നാ കാര്യം നീക്കത് എന്റെ പൊന്നച്ച ആ ഇട്ടിടും കണ്ണപ്പനാ പിടിച്ചത് വാഹയാ വാഹ ചെമ്പല്ലേ നിക്കണ്ട കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ ക്യാമറയിലൊക്കെ പിടിച്ചോ ആരാണോ ആ പൊളി 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 ആ കലത്തിൽ എന്നാ കടത്തിട്ടാ പിന്നെ ഓക്കെ ആ പോടാ അത് പോകത്തില്ല പോകത്തില്ല വിടത്തില്ല വിടത്തില്ല പിടിക്കണം അല്ലേ ആ ഓക്കെ ഓക്കെ സൈസ് അല്ലേ സൈസപ്പം കാര്യം മറ്റേ പോളക്കടിയിൽ മീൻ ഉണ്ട് കേട്ടോ ഈ പോളെന്ന് വാനം മറ്റാൻ പോവാട്ടോ പിന്നെ ആ തടിയുണ്ടോ തടിയുടെ ആ അള്ളക്കകത്ത് നിറച്ച് മീനിരിക്കാനാണെന്ന് പറഞ്ഞു അത് കയ്യെത്തത്തില്ലായത് അപ്പം വെള്ളം തട്ടിച്ചിട്ട് അതിനകത്ത് അത് തടി വെക്കുകയും ചെയ്യണം നല്ല മീൻ കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ട അവിടെ ആ പോള അതിനടിയിൽ ഉറപ്പായിട്ടും മുഴുത്ത മീൻ കാണുന്ന വിശ്വാസം നമ്മൾ വരാനുണ്ടല്ലോ അത് കണ്ടായിരുന്നു അപ്പോൾ കാരിയും ചെമ്പല്ലിയും ഉള്ള മീനൊക്കെ അതുണ്ട് പിന്നെ ഈ തെങ്ങിൻ്റെ അടിയിൽ മീനുണ്ട് അപ്പോൾ കൈയിടാൻ പറ്റുന്ന കാര്യമുള്ളത് അപ്പോൾ ഇത് വെള്ളം കൂടിക്കൊണ്ടിരിക്കണം ഉറവ് വരുന്നുണ്ട് കേട്ടോ ഈ വെള്ളം ഈ തോ മോട്ടർ പോയിട്ട് വെള്ളം എത്ര ഉള്ളതുകൊണ്ട് ഭയങ്കര ഉറവ് വരുന്നുണ്ട് അപ്പോൾ വെള്ളം തേകുന്നതനുസരിച്ച് വെള്ളം വന്നിട്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് പിടിച്ച് മാറാനത്രേ ഉള്ളൂ ഒരു കാര്യം പോയി രണ്ട് ചെമ്പല്ലി പോയി അത് രണ്ടും പോയി മോനെ നിറച്ച് മീനിരിക്കാം ചമ്മരെ ഇതിനകത്ത് മീനുണ്ട് കേട്ടോ കാര്യാണോ ഇരിക്കുന്നത് നല്ല സൈസ് കാര്യോ കണ്ണാൻ ചെമ്പല്ലിയേണ്ടോ
ചെറുക്കടി ഉണ്ടോ അവിടുത്തെ ഒരു കാര്യം പാത്രമല്ല നമ്മളിത് വല കിട്ടാൻ പോകും ആ തൂമ്പിനകത്ത് മീനുണ്ട് അത് കിട്ടിയിട്ട് അപ്പുറത്തെ തൂമ്പ് എടുക്കും അടിപൊളി നിക്ക് ഞാനിങ്ങോട്ട് വരട്ടെ കൊന്നോ അതിനെ തൂമ്പിനകത്താണോ കല്ല് കിണിയത്തായിരിക്കും ഇവ കല്ലിനടക്ക് മീനുണ്ട് ജംബല്ലി ചാച്ചോ മീനെ കിട്ടി തൂമ്പുണ്ട് അപ്പൊ തൂമ്പ് തുറക്കാൻ പോവാണ് തുറന്നോ ഉണ്ടാവും കളറ് മാറാൻ അങ്ങനല്ല ആ കയ്യിൽ നീളം ഒന്ന് കാണിച്ചാ മതി ആ അത്രേ ഉള്ളൂ ആ അത് മതി ഇപ്പൊ മതി അത്രേ കാണിച്ചാ മതി ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഗൗറ വിട്ടേക്ക് എറിഞ്ഞേ ഇനി പറ്റിക്കാൻ വയ്യ അച്ഛന്മാരെ നമ്മുടെ മീൻപിടുത്തം ഇവിടെ നിർത്തിയിരിക്കുക നമ്മുടെ ഇവിടെ കുഴിയൊക്കെ പറ്റിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കുഴഞ്ഞാവുന്നത് അപ്പം ഇവിടെ ഈ ഒരുപാട് മീൻ കിട്ടുന്നത് കുഴിക്കാൻ തോന്നുന്നു 10-20 മീനെ കിട്ടുന്നത് അല്ലേ കിട്ടിക്കൊണ്ടിരുന്നതാണ് അവരത് നികത്തി കളഞ്ഞത് അവിടെ മീനെല്ലാം വളരെ കുറവായിരുന്നു കുറേ മീനൊക്കെ അടി പോവുകയും ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് കുഴപ്പമില്ലല്ലേ കഷ്ടപ്പാടുള്ള കൂലിട്ടിന്ന് പറയാം ഇപ്പം പറയാം കറിക്കുള്ള മീനേ ഉള്ളു കാണിക്കാം ഒന്ന് മീൻ കാണിക്കുന്നു മീനാണ് കേട്ടോ ഫ്രഷ് മീനാണ് കേട്ടോ
അച്ഛന്മാരെ ഞങ്ങളോട് എപ്പോഴും സബ്സ്ക്രൈബേഴ്സ് ഇരിക്കുന്നുണ്ട്. ഈ എന്നാ ജീവനോടെ വാഹ വേണം, വാഹ വേണം. പക്ഷേ വാഹണ്ടോ, ചത്തു വേണ്ടോ? പെട്ടെന്ന് ചാകു പിടിച്ചു കഴിഞ്ഞത് കണ്ടതിന് അതിൻ്റെ കുഞ്ഞ് കാണണ്ടോ? ഇല്ല, ചത്തു വേണം. നമ്മളതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ മേടിക്കുന്നത്. കഴിഞ്ഞ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നാ ഞങ്ങളെ മറന്നുപോയെന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാ കളി കണ്ടില്ലേ, നമ്മൾ ഇറങ്ങി അങ്ങനെയൊക്കെ കിട്ടുന്നത്. ചെളിക്കകത്ത് പിടിച്ചോടെ ചത്തു പോകും. അൽപ്രാണി അല്ലേ? അൽപ്രാണി വാഹ പെട്ടെന്ന് വാഹം ചേർന്ന്. പക്ഷേ വരാനുണ്ടോ? ഒരു കിലോ ഉള്ള അരത്തിൽ വരാനുണ്ടോ? ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ കിട്ടിയ മീൻ അല്ലേ? നമ്മുടെ കണ്ണപ്പനോട് വന്ന് ഒരു കോരി കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു, അവനൊതുക്കി മീൻ എന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ മച്ചാൻ പറയാടെ, നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, ഇത് പരിപ്പെടുത്താം. ഞാനേ നമ്മുടെ പേര് പറഞ്ഞേ, ഇത് ആൻപേരിയ. ഏ പുള്ളി വന്ന ഉടനെ കണ്ടോ മനസ്സിലായെന്നുള്ളോ? അങ്ങനെ വിളിച്ചു പറഞ്ഞാലേ കാണുന്നില്ല, വീഡിയോ വീഡിയോ കാണാൻ കാണുന്ന ടീമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മീൻപിടുത്തം ഇതൊക്കെയാട്ടോ. അപ്പം അടിപൊളി മീൻപിടുത്തമായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ മീൻ പിടിക്കാനുണ്ടായിരുന്നു നമ്മുടെ കണ്ണപ്പൻ, നമ്മുടെ സലേഷണ്ണൻ, നമ്മുടെ രാക്കോച്ചായൻ, നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മുടെ വല ഉടക്കോലിട്ട് പിടിച്ച് നമ്മുടെ സൂര്യപ്പാൻ, പിന്നെ നമ്മുടെ സോണിച്ചായൻ, നമ്മുടെ ഓസ്കേഴ്സ്. മോനെ പേര് വന്നേ, പേര് പറയണേ. എന്റെ മോള് കുക്കും വന്നിട്ടുണ്ട്, നമ്മുടെ അഗ്രസറ ക്യാമറ ഓടിച്ചിരിക്കുന്നു, തപ്പ് കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു കോട്ടോ അവിടെ അടുത്തിട്ടിരിക്കുകയാണ്. നമ്മളെ പതിക്കുന്നത്.